ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവർക്കും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നാടൻ ഇടിച്ചക്കയുടെ സാമ്പാറാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. ഒരു മീഡിയം സൈസ് ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല നാടൻ ഇടിച്ചക്കനെയാണ്. അപ്പം ഇനി അത് നമുക്കൊന്ന് നന്നാക്കണം. അത് ഇടിച്ചക്ക നന്നാക്കൽ കുറച്ച് പ്രയാസമുള്ള പണിയാണ്. എന്നാലും അമ്മയ്ക്ക് എന്നുവെച്ചാൽ ഇതൊക്കെ അവർക്ക് തന്നെ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമാണ്. അപ്പോൾ പിന്നെ അമ്മ തന്നെയാണ് ഇപ്പോൾ ഇത് മുറിക്കുന്നത്. പിന്നെ അതിനുള്ള മുളഞ്ഞി അതൊക്കെ ഒന്ന് കളയണം. ഇനി അത് മുറിക്കുകയാണ്. ഇടിച്ചക്ക നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ കുറച്ച് പ്രയാസമുള്ള പണിയാണ് അതിൻ്റെ ആ ഒരു അത് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ. ഇനിയിപ്പോ ചക്കയ്ക്ക് മൂത്ത് കഴിഞ്ഞാൽ വലിയ ചക്ക ഒന്ന് ചക്ക കൂട്ടാൻ ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉണ്ടാക്കാനുണ്ടാവും. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ട് വേണം പിന്നെ നന്നാക്കാൻ. ഇനി കയ്യുമ്മൽ ഒന്ന് വെളിച്ചെണ്ണ തേക്കുന്ന നല്ലതാണ്, എന്നാൽ അത് കയ്യുമ്മൽ അങ്ങനെ പിടിക്കില്ല. പിന്നെ അതിൻ്റെ പുറത്താ തോല് ചെത്തിക്കളയണം. ഇത് നന്നാക്കൽ മാത്രമാണ് കുറച്ച് പ്രയാസം, കുറച്ച് സമയം എടുക്കും. അതങ്ങനെ ഒക്കെ തോലൊക്കെ കളഞ്ഞു. പിന്നെ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം പരട്ടിയാൽ മതി. ഇനി അത് ചെറുതാക്കി നുറുക്കണം. നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണമാക്കിയിട്ട് അങ്ങനെ ചെറുതാക്കി നുറുക്കിയിടണം. ഇതിങ്ങനെ ചെത്തിക്കളയും. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നുറുക്കി. ഇനി അതിക്ക് കിഴങ്ങാണ്, പിന്നെ ഉള്ളി അതും ചേർക്കാം, പിന്നെ തക്കാളിയാണ് ചേർക്കാനുള്ളത്. ഇനി കഷ്ണങ്ങളൊക്കെ നമ്മൾ കുക്കറിൽ ഇടാണ്. പിന്നെ അതിൽ തക്കാളി അതും അരിഞ്ഞിടാണ്. പരിപ്പ് ഇടാണ്, വെള്ളത്തിൽ കുതിർത്തിട്ട പരിപ്പാണ്. പിന്നെ വേവാൻ വേണ്ട വെള്ളം കൃത്യമായിട്ട് ഒഴിക്കുന്നു. ഇനി നമ്മൾ കുക്കർ അടച്ച് വേവിക്കാം. അപ്പോൾ ഇയാളുടെ തുള്ളി. അപ്പോൾ കറിക്കുള്ള തേങ്ങ നമുക്ക് അതിനാണ് ചരി വയ്ക്കാം, ഒക്കെ അരച്ചു വയ്ക്കാം. അതാണ് അരവ്.
അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മൾ അരവൊക്കെ കഴിച്ചു. വെള്ളം പാകട്ടോ, ഇടിച്ചെടുക്ക. അപ്പോൾ ഏതായാലും മൂന്ന് പൂക്കാണ് നോക്കിയത്. ചക്കയും പരിപ്പും എല്ലാം വന്നിരിക്കും. ഇനി അതിന് പുളി പിഴിഞ്ഞ് പാരുക. മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി, മല്ലിപ്പൊടി, വറുത്ത വെച്ച മല്ലിപ്പൊടിയാണ്. ഇതാ ഉപ്പിടാണ്ട് ഇനി കുറച്ച് സാമ്പാർ പൊടി. ഇനി അതൊന്ന് നല്ലപോലെ വേവിച്ച് ഒക്കെ ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതാ നമ്മൾ അരവ് പാരയാണ്. തിളച്ചു വന്ന ശേഷം അരവ് പാർന്നു, കറിവേപ്പിലിട്ടു, വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, അത് വറവിട, നമ്മൾ കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ അത് കഴിക്കാൻ നേരത്ത് നമ്മളൊന്ന് എടുക്കുകയാണ്. ഇപ്പോഴാണ് ഇളക്കിയെടുക്കുന്നത്. വെള്ളം ഭക്ഷണമൊക്കെ പാകമാണ് കറിയിൽ. അപ്പം ഇനി കഴിക്കുകയാണ്. ഇത് കോഴിമുട്ട വറുത്തത്. സാമ്പാർ നല്ല ഗംഭീര സാമ്പാറാണ്. നമ്മള് എല്ലാ കഷ്ണങ്ങളും ഇട്ട് ഉണ്ടാക്കുന്ന സാമ്പാറിനേക്കാൾ രസം. അത് പിടിച്ചക്കയും മാത്രമായിട്ട് പിന്നെ കോഴിമുട്ട, കുരുമുളക്, മുളക് പൊടിയും ചേർത്ത് ഉപ്പേരി പോലെ അതൊക്കെ നല്ല ചേർച്ചകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.